ഞാൻ ഡയറക്ടർ സ്റ്റീഫൻ ഗിൽബർട്ട് സ്പീക്കിംഗ്. അതെ, ഐശ്വര്യ റോയ എവിടുന്ന്? അയ്യോ, അപ്പൊ വഴക്കൊക്കെ മാറിയാ? ഞാൻ ആ നേരത്ത് ജൂഹിച്ച് അവളെ നോക്കി ഒന്ന് ചിരിച്ചു പോയി. അവരെന്നെ നോക്കി ചിരിച്ചപ്പോ ഞാനും ചിരിച്ചു. അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ? അതിന് ഇത്ര പ്രശ്നം വല്ല കാര്യമുണ്ടാ? അത് പാടില്ല. എന്നെ സൽമാൻ ഖാനെ മുരേ തട്ടി തൂക്കരുത്, അതെനിക്കിഷ്ടമല്ല. അപ്പൊ ക്ഷമിച്ചു. ഓക്കെ 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 ഐശു. ഐശ്വര്യ റായി, ആ ഞാനാ ചൂഹിച്ചവളെ നോക്കി ഒന്ന് ചിരിച്ചു. അതിന്റെ വഴക്ക് അവിടെ തീർന്നു. അതല്ല, എന്നോട് കാര്യം ചോദിക്കട്ടെ. താൻ ഈ പുതുമുഖങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട്, ഞാൻ പുതുമുഖങ്ങൾ മാത്രം വെച്ചിട്ട് പടം എടുക്കാൻ പോകുന്ന ആളാ. പുതുമുഖങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് താൻ ഒരു ഹീറോയിനെ വേണമെന്നുണ്ട്? താൻ എത്ര വയസ്സുള്ള ഒരു ഹീറോയിനെ കൊണ്ടു? ഞാൻ 18 വയസ്സുള്ള ഹീറോയിൻ വേണമെന്നല്ലേ പറഞ്ഞത്? സാറ് 18 വയസ്സെന്ന് എഴുതി തന്നു. ഞാൻ കറങ്ങി ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങി പോയി, പേപ്പർ 81 ആയിപ്പോയി. അങ്ങനെ ആ പറ്റിയത്? വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? വേറെ വന്നിട്ടുണ്ട് പുറത്ത്. ആരാ? ആണാ? ആരാ? രണ്ടാണാ? ആണുങ്ങാണോ? വരാൻ പറ പറയട്ടെ. അപ്പൊ ഹീറോയിനെ എത്രയും പെട്ടെന്ന് എത്തിക്കണം. ഓ, വേഗം വരാൻ പറ അവരോട്. പുതുമങ്ങൾ വരാൻ പറഞ്ഞാൽ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും ഒക്കെ കേറി വരും. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ പുതുമുഖങ്ങളാണ്. ഏ, പുതുമുഖങ്ങളാണ് നിങ്ങളാ? അതെ അതെ, ഞങ്ങൾ പുതുമുഖങ്ങളാണ്. മനസ്സിലായില്ല, നിങ്ങൾ ഒന്ന് കുറിച്ച് പറഞ്ഞാൽ കൊള്ളാം. ഞങ്ങൾ ആരാന്ന് മനസ്സിലായില്ലേ? ഇല്ലല്ല, ഞങ്ങൾ അതിനുശേഷം പിന്നെ 4 പേരില്ല. ഞങ്ങൾ കുറെ നോക്കിയപ്പോ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അങ്ങനെ 2 ദ പീപ്പിൾ ആക്കി. അതാണ് ദോ ദ പീപ്പിൾസ്. നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? ഞങ്ങളെ ഒരുപാട് കാണിക്കും. ഞാൻ സാറിന്റെ ഒരു ഫാൻ ആണ്. ഈ ഫാൻ എടുത്ത് തൽക്കാലം പുറത്തു വെക്കുക, കാരണം ഞാൻ AC സ്ഥിരമായിട്ട് ഉപയോഗിക്കാറ്. അല്ല സാറേ, എന്റെ ഉള്ളിൽ ഒരു കലാകാരൻ കിടന്നുറങ്ങുന്നുണ്ട്. ആ, കിടന്നുറങ്ങട്ടെ, അയാളെ വിളിച്ചുണർത്തണ്ട കേട്ടാ. അല്ല, ഞാൻ പറഞ്ഞതല്ല, ഞാനൊരു തികഞ്ഞ കലാകാരനാണ് എന്ന് ആര് പറഞ്ഞു? എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല സാർ, അതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നു. സാറേ, അവന്റെ കാര്യം വിട്ടാരെ, എന്നിൽ ഒരു പരീക്ഷണം നടത്തിക്കൂടെ? എന്തോ പരീക്ഷണം എന്നിൽ? എടോ, സാധാരണ പരീക്ഷണം നടത്തുന്നത് എലികളിലും കുരങ്ങിലും മാത്രമാണ്. തന്നെ കണ്ടിട്ട് അങ്ങനെ പരീക്ഷണം നടത്തിയതായിട്ട് തോന്നുന്നില്ലല്ലോ. സാർ, അങ്ങനെ കുരങ്ങന്മാരെ അടച്ചാക്ഷേപിക്കരുത്. ഈ കുരങ്ങന്മാര് പരിണാമം പ്രാപിച്ചാണ് നമ്മൾ മനുഷ്യന്മാരുണ്ടായത്. തനിക്ക് ഇതുവരെ പരിണാമം ഉണ്ടായില്ലേ? അയ്യോ, അല്ല, എനിക്കറിയേണ്ടതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും. നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി പുതുമുഖങ്ങളായ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതെനിക്ക് അറിയേണ്ടത്. ഞാൻ പാട്ട് പാടും. ഞാൻ മിമിക്രി കാണിക്കും. മിമിക്രി കാണിച്ചും പാട്ട് പാടി എന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യമില്ലല്ലോ. അയ്യോ, ഉപകാരമുണ്ട് സാർ. എങ്ങനെ? അതായത്, ഇപ്പൊ ഒരുപാട് നടന്മാർ അഭിനയിക്കുന്നുണ്ടല്ലോ, ഞാൻ അതെല്ലാം ഒറ്റയ്ക്ക് വന്ന് അഭിനയിച്ച് കാണിച്ചു തരും. ഒറ്റയ്ക്ക് വന്നാ? പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിർമ്മിക്കാൻ പോണ ചിത്രം എന്ന് വെച്ചാൽ പല പഴയ നടന്മാരെയും അയാ പുതുമുഖങ്ങളിലൂടെ അത് മോർഫിംഗ് ചെയ്തിട്ട് മൃഗങ്ങളായും ജന്തുക്കളായും ജീവികളായി കേട്ടാ ഞാൻ കാണിക്കുന്നത്. അത് കൊള്ളാം. പിന്നെ വേറൊരു കാര്യം വെച്ചാല്, ഞാൻ പാട്ടുപാടുന്നു പറഞ്ഞത്, ഇപ്പൊ എന്നെ വിളിക്കുകയാണെങ്കിൽ സാർ എന്നെ ഒരൊറ്റാൾ വിളിച്ചാൽ മതി. എന്താ, ബാക്കിയുള്ള ഗായകര ശബ്ദത്തിലൊക്കെ ഞാൻ പാടിക്കോളാം. ഒരുപാട് ശബ്ദത്തിൽ പാടോ? കോസ്റ്റും കുറവല്ലേ? അങ്ങനെ എനിക്ക് കോസ്റ്റ് കുറക്കാം. പിന്നെ അപ്പൊ എന്താ നിങ്ങൾ ഒന്ന് കാണിച്ച, നിങ്ങളുടെ കഴിവുകളൊന്ന് കാണിക്കും. അതായത്, സാറിന്റെ ഉദ്ദേശം ഈ ഓരോ നടന്മാരിൽ നിന്നും ഓരോ മൃഗങ്ങളിലേക്കും പക്ഷികളിലേക്കും ഒക്കെ ഒരു മോർഫിംഗ്? ശബ്ദത്തിലുള്ള ഒരു മോർഫിംഗ് ഞാൻ കാണിക്കുന്നുണ്ട് സാർ. എന്ത് കാണിക്കുന്നു? അതായത്, നമ്മുടെ ഓരോ നടന്മാരുടെ ശബ്ദമായിട്ട് ഒരു മൃഗം അല്ലെങ്കിൽ ഒരു ജീവി അല്ലെങ്കിൽ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു പക്ഷി ഇതൊക്കെ ആയിട്ട് ഭയങ്കര എനിക്ക് ആവശ്യം. അത് കാണിക്കും. ഞാൻ ആദ്യം ആരെ കാണിക്കുന്നത്? നമ്മുടെ മാമുക്കയല്ലേ? മാമുക്കയ അദ്ദേഹത്തിന്റെ ശബ്ദമായിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഈ കാണുന്ന ഒരു പക്ഷിയായിട്ട് ഭയങ്കര സാമ്യമുണ്ട്. മോർഫിംഗ് കൂടെ മാറ്റുമ്പോ റെക്കോർഡിംഗ് പവർ. അപ്പൊ ഏത് പക്ഷിയിലേക്കാ പോകാൻ നോക്കാം? ഞാൻ പറയാം. അല്ലാ വാലേസ്ന കള്ള നായിന്റെ മോനെ, കാലിഫോർണിയക്ക് ചരക്കുണ്ടു ഒരുവനത്. കാലിഫോർണിയക്ക് നിങ്ങക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ ഞമ്മൾ ദുബൈ കടപ്പുറം വരെ ഒന്ന് തിരിച്ചുവിടാം. പക്ഷെ നീന്തണം, പിന്നെ കുറച്ചറിവ് പഠിക്കണം, ഒന്നുമില്ല. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മതി, ഇത്രയും മതി. കണ്ടില്ലേ സാറേ? കൊള്ളാം കൊള്ളാം. തന്നെയാണ് ഇതിപ്പോ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്.